ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ സന്തോഷമാണ് എല്ലാവർക്കും കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഇന്ന് നമ്മുടെ വേദപാഠത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവരും കണ്ണുകൾ അടച്ചേ കൈകൾ കൂപ്പിക്കെ നല്ല ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചേ നല്ല ഈശോയെ ഞങ്ങൾ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു ഈശോയെ നിന്റെ ആത്മാവിനെ അയച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ നല്ല അമ്മേ ഞങ്ങളുടെ തൊട്ടരികിൽ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ഞങ്ങളുടെ കാവൽ മാലാകമാരെ പല വിചാരങ്ങൾ കൂടാതെ ഈ ക്ലാസ് ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ മകളെ കഴിഞ്ഞ ആഴ്ചയില് നമ്മള് പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു എന്ന ആദ്യ പാഠത്തിലെ ആദ്യത്തെ രണ്ട് പോയിന്റ് കണ്ടു അല്ലേ ആദ്യം നമ്മൾ കണ്ടു മംഗളവാർത്ത എന്തായിരുന്നെന്ന് മാലാകമെന്ന് നമ്മുടെ അമ്മയുടെ മുൻപിൽ ദൈവത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നു രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു ഈ മംഗള വാർത്തയ്ക്കുള്ള ഫ്ലാഷ് ബാക്ക് അല്ലെ എന്തായിരുന്നു ആ സംഭവം രക്ഷകനെ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചത് അയക്കുവാനുള്ള കാരണം എന്ത് എന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ആദ്യത്തെ കാര്യം ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ കാണും നമ്മുടെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ കാണും ശേഷം നമ്മൾ ഈശോയുടെ ജനനം ഇന്ന് നമ്മുടെ തിരുസഭയിൽ നാം എപ്രകാരമാണ് ആചരിക്കുന്നതും ആഘോഷിക്കുന്നതുമെന്നും നമ്മൾ കാണും കേട്ടോ റെഡിയാണോ സന്തോഷമാണോ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ട് ഈശോ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കാവല നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം മക്കളെ ഈശോയുടെ ജനനം നമുക്ക് എല്ലാവർക്കും അറിയാലെ എങ്ങനെയാണ് ഈശോ ജനിച്ചതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓർത്തെടുക്കാം എങ്ങനെയായിരുന്നു മറിയവും മൌസ്പിതാവും വിവാഹിതരാകുന്നു പരിശുദ്ധാത്മാവനാലും നിറഞ്ഞ് മറിയം ഗർഭവതിയാകുന്നു മറിയത്തിന്റെ ഉദരത്തിൽ നമ്മുടെ കുഞ്ഞുണ്ണീശോ രൂപം കൊള്ളുന്നു അങ്ങനെയിരിക്കുന്ന സമയത്ത് അഗസ്റ്റസ് സീസർ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു ആ നാട്ടിലെ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു തന്താങ്ങളുടെ നാടുകളിലേക്ക് ചെന്ന് പേരെഴുതിക്കണം ജനസംഖ്യ എടുക്കാനായിട്ടുള്ള സെൻസസിന് വേണ്ടിയിട്ട് തന്താങ്കങ്ങളുടെ നാട്ടിലേക്ക് പോകണമെന്ന് അവിടുത്തെ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു നമ്മുടെ ജോസഫ് ഔസെ പിതാവ് ഔസെ പിതാവ് ദാവീദിൻ്റെ വംശത്തിൽ പെട്ടതായതുകൊണ്ട് ഗലീലിയയിലെ നസറത്തിൽ നിന്നും യൂതായിലെ ബദ്ലഹം എന്ന് പറയുന്ന ദാവീദിൻ്റെ പ്രദേശ പട്ടണത്തിലേക്ക് ഇവർ യാത്രയാകുന്നു അല്ലേ പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചു ബദലഹമിലേക്ക് എത്താറായപ്പോഴേക്കും ആ പരിശുദ്ധ അമ്മയ്ക്കേയും മറിയത്തിന് പ്രസവവേദന ആരംഭിക്കുന്നു ആരെങ്കിലും ഈ ഔസപിതാവിനെയും അറിയത്തിനെയും ഒന്ന് ഹെൽപ്പ് ചെയ്തോ ചെറിയൊരു മുറി കൊടുത്ത് ഇവരെ സഹായിച്ചോ ആരും ഹെൽപ്പ് ചെയ്തില്ല അല്ലെ ആരും സഹായിച്ചില്ല അല്ലേ ഒടുവിൽ ഔസപിതാവിനും മറിയത്തിനും എവിടെയാ സ്ഥലം കിട്ടിയത് ഒരു കാലിത്തൊഴുത്തിൽ അങ്ങനെ ഈ കാലിത്തൊഴുത്തിൽ ലോകത്തെ മുഴുവനും രക്ഷിക്കേണ്ട രക്ഷകൻ ജനനം കൊള്ളുന്നു യീശു ജനിച്ച വിവരം ആദ്യം അറിഞ്ഞത് ആരാണ് മക്കളെ ആരാണ് ആട്ടിടയന്മാരല്ലേ ആട്ടിടന്മാരോട് ആരാ പോയി പറഞ്ഞേ സ്വർഗത്തിലെ മാലാകന്മാര് തന്നെ പോയി പറഞ്ഞു അല്ലെ അതെങ്ങനെയായിരുന്നു ആ സംഭവം സ്വർഗത്തിലെ മാലാകമാര് അന്ന് ആ പ്രദേശത്ത് കുന്നിൻ്റെ ചെരുവുകളില് മേച്ചുകൊണ്ടിരുന്ന ഉറങ്ങിക്കൊണ്ടിരുന്ന ആട്ടിടന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മ്നസ്സുള്ളവർക്ക് സമാധാനം മലാകുമാരെന്താ പറഞ്ഞേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം മക്കളെ ഇന്നും പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ നാം ഈ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ഈശോയുടെ ജനനം അനുസ്മരിക്കുന്നുണ്ട് അണ്ടർലൈൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ഉത്തരം കണ്ടെത്താം എന്ന് പറയുന്നത് നമ്മുടെ എക്സൈസ് പാർട്ടിലെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണിത് കേട്ടോ ഇന്നും പരിശുദ്ധ കുർബാനയിൽ നാം എപ്രകാരമാണ് ഈശോയുടെ ജനനത്തെ അനുസ്മരിക്കുന്നത് മാലാകന്മാരുടെ സ്തുതി കീർത്തനങ്ങളായ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള സ്തോത്രഗീതം ആലപിച്ചുകൊണ്ടാണ് ആവർത്തിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം ഇന്നും ഈശോയുടെ ജനനം പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ സഭയിൽ ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് അതിനുശേഷം ആരാണ് കാണാൻ വന്നത് ആ പൂജ രാജാക്കന്മാർ വന്നു അല്ലെ അങ്ങ് കിഴക്ക് ദേശത്ത് നിന്നും ഈശോയെ കാണാനായിട്ട് ഈ ഭൂമിയിൽ ഒരു രക്ഷകൻ ജനിച്ചു എന്ന് മനസ്സിലാക്കിയ ജ്ഞാനികൾ കിഴക്ക് ദേശത്തു നിന്നും യാത്ര തിരിക്കുന്നു അവർ കരുതി രക്ഷകൻ ജനിക്കുന്നത് ഈ ഭൂമിയെ മുഴുവൻ രക്ഷിക്കുവാനുള്ള ഒരു രാജാവ് ജനിക്കുന്നത് അടിമത്തു നിന്നും രക്ഷിക്കുവാനുള്ള രാജാവ് ജനിക്കുന്നത് കൊട്ടാരത്തിലായിരിക്കും അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു രാജാവ് ഒരു രക്ഷകൻ പോയി കാലിത്തൊഴുത്തിൽ ജനനം കൊണ്ടു അങ്ങനെ അവർ അതനുസരിച്ചിട്ട് അവർ അവരെന്ത് ചെയ്തു നേരെ പോയത് കൊട്ടാരത്തിലേക്കാണ് കൊട്ടാരത്തിൽ ചെന്ന് ഹെറോദോസിനോട് ചോദിച്ചു എവിടെ രാജാവായിട്ട് ജനിച്ചവൻ എവിടെ ജനങ്ങളെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള ആ രാജാവ് രക്ഷകൻ എവിടെ ഹെറുദോസ് രാജാവ് മറുപടി പറഞ്ഞു എനിക്കറിയില്ല അല്ല ഹെറുദോസ് രാജാവ് ഉട്ടനെ തന്നെ എന്തു ചെയ്തു എല്ലാ പണ്ഡിതന്മാരെയും ജ്ഞാനികളെയും എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു എവിടെയാ ഈ രാജാവ് ജനിക്കുന്നേ അടിമത്തത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാനുള്ള ഈ രക്ഷകൻ എവിടെയാണ് ജനിക്കുന്നേ അവർ പറഞ്ഞു പ്രവാചകന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങ് ബദ്ലഹിമിൽ ജനിക്കുമെന്നാണ് അങ്ങനെ ഹേറോദസ് സൂത്രത്തിൽ രാജാക്കന്മാരെ വിളിച്ച് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ പോവാ ബദ്ലഹിമിൽ ചെന്ന് ഉണ്ണിയെയും മറിയത്തെയും ഓസപ്പിതാവിനെയും നിങ്ങൾ കാണണം എന്നിട്ട് തിരികെ വന്ന് എന്നോട് പറയണം കാരണം എനിക്കും പോയി ഉണ്ണിയെ ആരാധിക്കേണ്ടതുണ്ട് മക്കളെ സത്യത്തിൽ നമ്മുടെ ഹെയറുദേഴ്സിന്റെ പ്ലാൻ അതായിരുന്നോ അല്ല അല്ലേ ഉണ്ണീശോയെ കൊല്ലാനായി ഹെയറോദേഴ്സ് പ്ലാൻ ചെയ്തതല്ലേ കാരണം എന്താ വേറൊരു രാജാവ് വന്നു കഴിഞ്ഞാൽ ഹെയ്ദേഴ്സിൻ്റെ പണി പോകും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഉണ്ണിയെ വധിക്കുവാനാണ് ആര് പ്ലാൻ ചെയ്തത് ഹേറോദേസ് പ്ലാൻ ചെയ്തത് ഏതായാലും മക്കളെ ഈ ഞാനികൾ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങുന്നു പൂജ രാജാക്കന്മാർക്ക് ഒരു നക്ഷത്രം വഴികാട്ടിയാകുന്നു രാജാക്കന്മാർ കാലിത്തൊഴുത്തിൽ വന്ന് ബദൽഹീമിലെ കാലിത്തൊഴുത്തിൽ വന്ന് മേരിയെയും ദോസ പിതാവിനെയും കുഞ്ഞുണ്ണീശോയെയും കണ്ട് വണങ്ങി ആരാധിക്കുന്നു ഒപ്പം ഉണ്ണീശോയ്ക്ക് മൂന്ന് കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് രാജാക്കന്മാർ ഉണ്ണീശോയ്ക്ക് പൊന്നും മീറയും ുംതിരിക്കവും സമ്മാനമായി നൽകി കാഴ്ചയായി നൽകി ഇതും നിങ്ങൾ അടയാളപ്പെടുത്തിയേക്കണേ ഇതും ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് മക്കൾ അപ്പൊ ഇപ്രകാരമാണ് ഈശോയുടെ ജനനം സംഭവിച്ചത് കേട്ടോ മക്കൾ ഈശോയുടെ ജനനത്തോടു കൂടി ചരിത്രം തന്നെ രണ്ടായിട്ട് മാറ്റപ്പെട്ടു ഈ ചരിത്രം തന്നെ രണ്ടായിട്ട് മാറ്റപ്പെട്ടു ഈശോയുടെ ജനനം വഴി ഈശോയുടെ ജനനത്തിന് മുൻപ് ബിഫോർ ക്രൈസ്റ്റ് ബി സി എ ഡി എന്ന് മക്കൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലേ ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുൻപ് നടന്ന കാര്യങ്ങളെ ബിസി എന്ന് പറയും അടുത്ത ക്രിസ്തുവിന് ശേഷം വരുന്നത് ഏതാണ് ജനനത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം വരുന്ന കാലഘട്ടത്തെ നാം എന്ത് വിളിക്കുന്നു ഏ ഡി എന്ന് വിളിക്കുന്നു അന്ന ദോമീനോ ഏ ഡി എന്ന് നാം വിളിക്കുന്നു കേട്ടോ അങ്ങനെ ചരിത്രം തന്നെ നമ്മുടെ ഈശോയുടെ ജനനത്തിലൂടെ രണ്ടയക്കപ്പെട്ടു വിഭജിക്കപ്പെട്ടു മക്കളെ ഇനി നമുക്ക് ഈശോയുടെ ജനനവും ഈ മംഗള വാർത്തയുമെല്ലാം എപ്രകാരമാണ് നമ്മുടെ തിരുസഭയിൽ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതെന്നും നമുക്കൊന്ന് കണ്ടാലോ മക്കളെ തിരുസഭയില് രക്ഷാകര രക്ഷാകര സംഭവങ്ങളെല്ലാം നാം ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും എല്ലാം ആരാധനാ കർമ്മവത്സരങ്ങളിലൂടെയാണ് വിവിധ കാലഘട്ടങ്ങളായിട്ട് നമ്മൾ നമ്മുടെ തിരു ഒരു വർഷത്തെ നമ്മൾ തിരിച്ചിട്ടുണ്ട് ഈ ആരാധനാ കർമ്മവത്സരങ്ങളിലൂടെയാണ് ഈശോയുടെ രക്ഷാകര സംഭവങ്ങളെ നാം ആചരിക്കുന്നത് കേട്ടോ അതിൽ ആദ്യത്തെ രണ്ട് കാലങ്ങളിൽ അതായത് മംഗളവാർത്ത കാലത്തും മംഗളവാർത്ത കാലങ്ങളിലൂടെയും പിറവിക്കാലങ്ങളിലൂടെയുമാണ് നാം ഈശോയുടെ ജനനം ആചരിക്കുന്നത് കേട്ടോ ഇപ്പൊ ആദ്യത്തെ രണ്ട് കാലം ഏതാണ് മംഗളവാർത്ത കാലവും പിറവിക്കാലവും എപ്പോഴാണ് ഈ മംഗളവാർത്ത കാലം ആരംഭിക്കുന്നത് ക്രിസ്തുമസിന് മുൻപുള്ള നാല് ആഴ്ചകളിലാണ് നാം മംഗളവാർത്ത കാലം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും കേട്ടോ സൂര്യാനി ഭാഷയിലെ കാലത്തിന് എന്താ പറയുന്നത് സുഭാര എന്ന് പറഞ്ഞാൽ അറിയിപ്പ് അല്ലെങ്കിൽ പ്രഖ്യാപനം അടിവരയിട്ട് വെച്ചോളണം കേട്ടോ ഇതെല്ലാം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണേ മംഗളവാർത്ത കാലത്തിന് ശേഷം പിന്നീട് വരുന്നതാണ് പിറവിക്കാലം കേട്ടോ പിന്നീടുള്ള രണ്ടാഴ്ചകളാണ് മംഗളവാർത്ത കാലത്തിന് ശേഷം വരുന്ന രണ്ടാഴ്ചകളാണ് പിറവിക്കാലം പിറവിക്കാലത്താണ് നമ്മൾ ഈശോയുടെ ജനനം ആഘോഷിക്കുന്നത് ആചരിക്കുന്നതും അനുസ്മരിക്കുന്നതും നമ്മളപ്പം മംഗളവാർത്ത കാലവും പിറവിക്കാലവും എന്താണെന്ന് കണ്ടു കേട്ടോ ഇനി നമ്മൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തേ അതിലൊരു കുഞ്ഞു കോളം കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ കോളത്തിൽ ഈ മംഗളവാർത്ത കാലത്തിലും പിറവിക്കാലത്തിലും നമ്മൾ അനുസ്മരിക്കുന്ന രക്ഷാകര സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ് അക്കമിട്ട് അക്കമിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് വായിച്ചേ അത് ഏതൊക്കെയാണ് മനുഷ്യ സൃഷ്ടി പാപവും അനന്തര ഫലങ്ങളും പഴയ നിയമചരിത്രത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലുകൾ രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ സക്രിയ അയയ്ക്കുള്ള അറിയിപ്പ് മറിയത്തിന് മംഗളവാർത്ത മറിയം ഏലിശാമയെ സന്ദർശിക്കുന്നത് മറിയത്തിന്റെ സ്തോത്രഗീതം സ്നാപക യോഹനാന്റെ ജനനം മാർ ഔസ പിതാവിനുള്ള അറിയിപ്പ് മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നാം മംഗളവാർത്ത കാലം ആചരിക്കുമ്പോൾ നമ്മൾ അനുസ്മരിക്കുന്നത് കേട്ടോ പള്ളികളിൽ ചെല്ലു കഴിയുമ്പോൾ ഈ ഭാഗങ്ങളുമായിട്ട് ഈ രക്ഷാകര സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാം കേൾക്കുന്നത് ഇനി പിറവി കാലത്തിലേക്ക് വരുമ്പോഴോ നാം അനുസ്മരിക്കുന്ന രക്ഷാകര സംഭവങ്ങൾ ഈശോയുടെ ജനനം ആട്ടിടയന്മാരും ജ്ഞാനികളും ഈശോയെ സന്ദർശിക്കുന്നത് ഈശോയുടെ നാമകരണം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് നസറത്തിലെ തിരു കുടുംബം ഈശോയുടെ രഹസ്യ ജീവിതം പിറവിക്കാലമായാൽ നാം പള്ളിയിൽ ചെല്ലുമ്പം നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി വായിക്കുന്ന ബൈബിൾ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ കേട്ട ഈ രക്ഷാകര സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും കേട്ടോ മക്കളെ ഈ മംഗളവാർത്ത കാലത്തിൻ്റെയും പിറവിക്കാലത്തിന്റെയും കേന്ദ്ര ബിന്ദു അതിൻ്റെ സെൻട്രൽ പോയിന്റ് ഏതാണെന്ന് അറിയാവോ അത് ക്രിസ്തുമസ് ആണ് കേട്ടോ ക്രിസ്തുമസ് ആണ് ഈശോയുടെ ജനനമാണ് മംഗളവാർത്ത കാലത്തിന്റെയും പിറവിക്കാലത്തിൻ്റെയും സെന്റർ പോയിന്റ് അതിൻ്റെ കേന്ദ്ര ബിന്ദു ക്രിസ്തുമസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മില് മൂന്ന് മനോഭാവങ്ങൾ ഉണ്ടായിരിക്കണം ആദ്യം നമ്മിൽ ഈ ഈശോയെ രക്ഷകനെ ഭൂമിയിലേക്ക് തന്ന നല്ല ദൈവത്തിനെ നന്ദിയുള്ളവരായിരിക്കണം ഒരു നന്ദിയുടെ മനോഭാവം നമ്മിൽ എന്നും ഉണ്ടായിരിക്കണം അല്ലേ നമ്മെ സ്നേഹിക്കാനായിട്ട് നമ്മുടെ പാപങ്ങൾ മാറ്റുവാനായിട്ട് സ്വയം കുരിശിലേറി നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായ ഒരു പുത്രനെ ഈ ഭൂമിയിലേക്ക് തന്ന ദൈവത്തിനോടുള്ള നന്ദിയുടെ ഒരു മനോഭാവം നമ്മില് ഉണ്ടായിരിക്കണം രണ്ട് മറിയത്തോടുള്ള ആദരവ് പരിശുദ്ധ അമ്മയോടുള്ള ആദരവ് മക്കളെ പരിശുദ്ധ അമ്മയെ നിങ്ങൾ മുറുകെ കേട്ടോ ജീവിതത്തിൽ എന്തൊക്കെ വന്നോട്ടെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നോട്ടെ അമ്മയെ മുറുകെ പിടിച്ചോ നിങ്ങൾ ഒരിക്കലും വഴി തറ്റത്തില്ല ഒരിക്കലും നിങ്ങൾ തളരത്തില്ല അമ്മ സഹിച്ച സഹനങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണോ ഇനിയും നമ്മൾ അമ്മയെ വേദനിപ്പിക്കരുത് കേട്ടോ ചെറിയൊരു കാരണങ്ങൾ കൊണ്ട് പോലും നമ്മുടെ അമ്മയെ നമ്മൾ വേദനിപ്പിക്കരുത് പരിശുദ്ധ അമ്മയോട് നമ്മൾ എന്നും ആദരവുള്ളവരായിരിക്കണം മൂന്നാമതായിട്ട് മക്കളെ രക്ഷകൻ്റെ ജനനത്തെ ഓർത്ത് നാം സന്തോഷിക്കണം ഈശോ ജനിച്ചിട്ടുണ്ട് നമ്മുടെ പാപങ്ങൾ മാറ്റുവാനായിട്ട് ആരുണ്ട് ഈശോയുണ്ട് നമുക്കിനി എന്തെങ്കിലും പ്രശ്നം വന്ന് നമുക്ക് ധൈര്യമായിട്ട് ഈശോയോട് പോയി പറയാം ഈശോ നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് ആ ഈശോയുടെ ജനനത്തിനുള്ള ഒരു ആനന്ദവും സന്തോഷവും നമ്മളുണ്ടായിരിക്കണം കേട്ടോ ഈ മൂന്ന് മനോഭാവങ്ങളിലൂടെ വേണം നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് കേട്ടോ മക്കൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ പാട് നമ്മൾ തീരുകയാണ് നമുക്കൊരിക്കൂടി ഈ ആദ്യത്തെ പാഠത്തിൽ പഠിച്ച നാല് പോയിന്റ് നാല് പോയിന്റാണ് നമ്മൾ പഠിച്ചത് അല്ലേ അതെന്തൊക്കെയാണെന്ന് കാണാം ആദ്യം നമ്മൾ പഠിച്ചു മംഗള വാര്ത്ത എന്താണെന്ന് നമ്മൾ പഠിച്ചു രണ്ടാമത് നമ്മൾ പഠിച്ചു രക്ഷാകര സംഭവങ്ങളുടെ ആരംഭം എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ കണ്ടു മൂന്നാമതായിട്ട് ക്രിസ്തുവിന്റെ ജനനം ഈശോ എപ്രകാരമാണ് ഈ ഭൂമിയിൽ ജനിച്ചതെന്ന് നമ്മൾ കണ്ടു നാലാമതായിട്ട് തിരുസഭയില് ഈശോയുടെ ജനനം രക്ഷകന്റെ ജനനം നാം എപ്രകാരമാണ് ആചരിക്കുന്നതും അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും എന്ന് നമ്മൾ കണ്ടു കേട്ടോ ഇപ്പം നാല് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു സാർ കഴിഞ്ഞ ആഴ്ച ഒരു വചനം പഠിക്കാനും പറഞ്ഞിരുന്നു ആ വചനം നിങ്ങൾ എന്നും മനസ്സിൽ ഉരുവിടണേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ ഈ വചനം നിങ്ങളെന്നും കൂട്ടുപിടിച്ചോ അമ്മ നിങ്ങളെ സഹായിക്കും കേട്ടോ മക്കളെ കഴിഞ്ഞ ആഴ്ചയിൽ സാറ് ഇപ്രകാരം ഒരു ഫയൽ കൊണ്ടുവരുവാനായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം മക്കൾ ഈ പാഠം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഒത്തിരി ചരിത്രപരമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ മാലാക മറയത്തിന് മുൻപിൽ വന്ന് മംഗളവാർത്ത പറഞ്ഞ കാര്യം അങ്ങ് ആദ്യം മുതലേ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ ദൈവം രക്ഷകനെ സൃഷ്ടിച്ച കാര്യം അങ്ങനെ പൂർവ്വപിതാക്കന്മാരുടെ കാര്യങ്ങൾ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ ഈ കാര്യങ്ങൾക്ക് ഇന്നും നമുക്ക് അവൈലബിൾ ആണ് ഇനി വരുന്ന തലമുറയ്ക്കും ഇത് അവൈലബിൾ ആണ് ഈ കാര്യങ്ങളെങ്ങനെ നമുക്ക് കാരണം എന്താണ് കാരണം അന്നുള്ളവര് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതെല്ലാം എഴുതി കൃത്യമായി സൂക്ഷിച്ചു മക്കൾ നമുക്കും ഈ ഒരു ശീലം വേണം കേട്ടോ സൂക്ഷിക്കുവാൻ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയും മക്കൾ ഒരുപാട് ഡോക്യുമെൻ്റ്സ് നമ്മുടെ കൈകളിൽ ഉണ്ടല്ലേ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നമ്മുടെ ആധാർ കാർഡ് പിന്നെ എന്താണ് സ്കോളർഷിപ്പുള്ള കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇനി നിങ്ങൾ നാല് വർഷം കൂടിയും കഴിഞ്ഞാൽ എസ് എസ് എൽ സി പാസ്സാകും അപ്പോൾ എസ് എൽ സി സർട്ടിഫിക്കറ്റ് കോളേജ് സർട്ടിഫിക്കറ്റ് തുടങ്ങി ഒത്തിരി സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വരും അത് നിങ്ങൾ അവിടെ ഇവിടെ ഇടരുത് കേട്ടോ നിങ്ങളുടെ മാതാപിതാക്കളെല്ലാം സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് എന്നാലും ഇപ്പം മുതലൊരു ശീലം ഡോക്യുമെൻറ്റേഷൻ ശീലം ശേഖരിച്ച് വയ്ക്കാനുള്ള ഒരു ശീലം നിങ്ങളിൽ ഉണ്ടാവണം കേട്ടോ അപ്പം അതിന് നിങ്ങൾ ഇപ്രകാരം ഒരു ഫയൽ എടുക്കുക മൈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ പേപ്പറൊക്കെ എന്നിട്ട് ഇന്ന് തന്നെ അപ്പച്ചനോടും അമ്മച്ചിയോടും ചോദിച്ച് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് തുടങ്ങി മറ്റെന്തൊക്കെ രേഖകൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് നിങ്ങളെടുത്ത് ഈ ഫയലിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം ഇത് ഇപ്പം മുതൽ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലുതാകുമ്പോഴും ഈ ശീലം നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതെ വേഗം തന്നെ എടുത്തു കൊടുക്കുവാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഒരു കൊച്ചുശീലം നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചതിന് ഫലമായിട്ട് ഈ ഒരു കൊച്ചുശീലം ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കൊച്ചുശീലം നിങ്ങൾ ശീലിക്കുക തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലും നിങ്ങൾ നന്നായിട്ട് പങ്കെടുക്കുക ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് ചെയ്യുക ഈശോയുടെ കൂടെ ആയിരിക്കുക കേട്ടോ ഇനിയും നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളും സാറിനും മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ടാറ്റാ